ബ്രെഡ് കൊണ്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു സർപ്രൈസിങ് ആയിട്ടുള്ള നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കിൻ്റെ റെസിപ്പി ആയിട്ടാട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വളരെ എളുപ്പത്തിൽ നമുക്കിത് ഉണ്ടാക്കാൻ പറ്റും. ഓയിലൊന്നും വേണ്ട, പെട്ടെന്ന് തന്നെ റെഡിയാക്കാം. അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നമുക്ക് നോക്കിയാലോ. അപ്പോൾ നമ്മുടെ ബ്രെഡിൻ്റെ സ്നാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ആദ്യം തന്നെ ഇതിനൊരു ഫില്ലിംഗ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഫില്ലിംഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട്, ഇത് കുറച്ച് ചിക്കനാണ്, ഈ ചിക്കനെ ഞാൻ കുറച്ച് ഉപ്പ് മാത്രം ഇട്ടിട്ടൊന്ന് വേവിച്ചെടുത്താണ്. അപ്പോൾ അതിന് ഞാൻ ഈ ഓയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ഫ്രൈ ചെയ്യണ്ട, ജസ്റ്റ് ഒന്ന് പുറമേ ഒന്നങ്ങ് ക്രിസ്പി ആവുന്ന രീതിയിൽ ചെയ്താൽ മതി. ക്രിസ്പി ആവേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് മൊരിയുന്ന രീതിയിൽ. അപ്പോൾ ഈ ഒരു സ്റ്റെപ്പ് വേണം, നിർബന്ധമല്ല കേട്ടോ. ഓയിൽ വേണ്ടാന്നുള്ളവർക്കാണെങ്കിൽ ഇത് സ്കിപ്പ് ചെയ്യാം, ജസ്റ്റ് ചിക്കൻ ബോയിൽ ചെയ്തിട്ട് എടുത്താൽ തന്നെ മതിയാകും. അപ്പോൾ ഞാനിപ്പോൾ തൽക്കാലം അതിൻ്റെ പുറംഭാഗം ജസ്റ്റ് ഒന്ന് മൊരിഞ്ഞ് വരാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇങ്ങനെ ചെയ്യുന്നത്. വേണ്ടാത്തവർ ഒഴിവാക്കാം. അപ്പോൾ ഇപ്പോൾ നമ്മളിത് ഏകദേശം ഒന്ന് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് വെജിറ്റബിൾസ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ ആദ്യം ഇവിടെ കുറച്ച് നമ്മുടെ സവാള ഉണ്ട്, ചെറുതായിട്ട് അരിഞ്ഞെടുത്താണ്. എല്ലാം കൂടെ ആദ്യമായിട്ടുണ്ട് കേട്ടോ, വെജിറ്റബിൾസ് കുറേശ്ശെ ചേർത്താൽ മതി. ചിക്കൻ്റെ അളവ് തന്നെയാണ് എന്തായാലും കൂടുതൽ നിൽക്കേണ്ടത്. പിന്നെ ഞാൻ കുറച്ച് ക്യാരറ്റ് ഇതുപോലെ ഗ്രേറ്റ് ചെയ്തതും ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ഞാൻ ചേർക്കുന്നത് ഇപ്പോൾ ക്യാപ്സിക്കാണ് കേട്ടോ. ക്യാപ്സിക്ക ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് എടുത്താണ് അതും കൂടെ ചേർക്കുകയാണ്. ഞാനിപ്പോൾ ഇത്രയും വെജിറ്റബിൾസ് ചേർക്കുന്നുള്ളൂ. നിങ്ങൾക്ക് വേണമെങ്കിൽ തക്കാളിയൊക്കെ ഇഷ്ടമാണെങ്കിൽ തക്കാളിയൊക്കെ കുറച്ച് ചേർത്ത് കൊടുക്കുക കേട്ടോ, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. എന്തായാലും എല്ലാ വെജിറ്റബിൾസും കൂടെ നമ്മൾ ഇട്ടിട്ടും ചിക്കൻ്റെ അളവ് കുറച്ച് കൂടുതൽ നിൽക്കണം കേട്ടോ, എന്നാലേ നല്ല ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അത് ഞാൻ പറഞ്ഞത് ആദ്യം എല്ലാം കൂടെ ഒരുമിച്ച് അങ്ങ് ഇടണ്ടാന്ന്. ഇപ്പോൾ എൻ്റെ ഇതിൽ കുറച്ച് കുറവായിട്ട് തോന്നുന്നുണ്ട് എനിക്ക് വെജിറ്റബിൾസ്, അതുകൊണ്ട് ഞാൻ ബാക്കിയുള്ളതും കൂടെ അങ്ങ് ഇട്ട് കൊടുക്കണം. അപ്പോൾ ഇത് നിങ്ങൾ നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടെ ഇട്ട് കൊടുത്തതിന് ശേഷം നമുക്കിതിനെ ജസ്റ്റ് ഒന്ന് വഴറ്റിയിട്ട് എടുക്കാം. അപ്പോൾ ഒരുപാട് അങ്ങ് ഇതാവൊന്നും വേണ്ട കേട്ടോ, വാടി വരുമൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് ഇതിലിട്ടിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുത്താൽ മതി. വെജിറ്റബിൾസൊക്കെ ആ ക്രഞ്ചിനെസ്സോടെ കൂടെ തന്നെ നമുക്ക് വേണം. ഇനി ഞാനിതിലേക്ക് കുറച്ച് കുരുമുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കൊടുക്കാം. നമ്മളിപ്പോൾ ഈ വെജിറ്റബിൾസൊക്കെ ചേർത്തില്ലേ, അപ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള കുറച്ചൊരു ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് എല്ലാം കൂടെ ഒന്ന് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കണം. എന്നിട്ട് നമുക്ക് ഇതിൻ്റെ ഫ്ലെയിമൊക്കെ ഓഫ് ചെയ്തിട്ട് ഇതിനിവിടെ തന്നെ വെക്കാം. ഇതിലേക്ക് നമുക്കൊരു സോസ് ആവശ്യമുണ്ട്. അപ്പോൾ അതുണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു മിക്സിൻ്റെ ജാറിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം മയണൈസ് ചേർക്കുന്നുണ്ട്. മയണൈസ് ഏതായാലും കുഴപ്പമില്ല, ഞാനിപ്പോൾ അത് കടയിൽ നിന്ന് വാങ്ങിച്ചതാണ് ചേർക്കുന്നത്. നമ്മളല്ലാതെ നമ്മൾ വീട്ടിലുണ്ടാക്കിയതാണെങ്കിലും ഒരു കുഴപ്പമില്ല, മയണൈസ് ചേർത്ത് കൊടുക്കാം. പിന്നെ ഞാൻ അതിലേക്ക് 1 ടേബിൾ സ്പൂൺ തൈരും കൂടെ ചേർക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് കുറച്ച് പാലൊഴിച്ച് കൊടുക്കാം. അപ്പോൾ പാൽ ഒരുപാടൊന്നും വേണ്ട, വളരെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതി. പിന്നെ നമുക്കിത് വെളുത്തുള്ളിയുടെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ട് ഞാനിപ്പോൾ ഇതിലേക്ക് 2 അല്ലി വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത് കുറച്ച് വലിയ അല്ലിയാണ്, അതുകൊണ്ട് ഞാൻ 2 അല്ലി എടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് മിക്സിയിൽ ഇതുപോലെ എല്ലാം നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിനെ നമുക്ക് ഈ നമ്മുടെ നേരത്തെ റെഡിയാക്കി വെച്ചതില്ലേ, അതൊന്ന് ചൂടാറിയിട്ടുണ്ടാവും ഇപ്പോൾ കുറച്ച്. അപ്പോൾ ചൂടാറിയ ശേഷം അതിലേക്കൊന്ന് ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് അങ്ങ് മിക്സ് ചെയ്തിട്ട് എടുക്കാം. നമ്മൾ നേരത്തെ ഫ്ലെയിം ഓഫ് ചെയ്ത് വെച്ചല്ലോ, അപ്പോൾ അതിൻ്റെ ചൂട് കുറേ ഒന്ന് കുറഞ്ഞിട്ടുണ്ടാകും, ചെറിയ ചൂടുണ്ടാവുള്ളൂ. അപ്പോൾ ആ ചെറിയ ചൂടോട് കൂടി ഇത് ഒഴിച്ചിട്ട് അങ്ങ് മിക്സ് ചെയ്താൽ മതി. പിന്നെ വെളുത്തുള്ളിയുടെ ഫ്ലേവർ വലിയ ഇഷ്ടമില്ല എന്നാണെങ്കിൽ ആ വെളുത്തുള്ളി വളരെ കുറച്ച് ചേർത്താൽ മതി കേട്ടോ അതിൽ. ഇനി എല്ലാം കൂടെ അങ്ങ് മിക്സ് ചെയ്തിട്ട് വെക്കുക. അപ്പോൾ നമ്മുടെ ഫില്ലിംഗ് റെഡിയായി. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഇവിടെ ബ്രെഡ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ബ്രെഡിൻ്റെയൊക്കെ എല്ലാ സൈഡും കട്ട് ചെയ്തിട്ട് വേണം എടുക്കാൻ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് വലിയ സൈസിലുള്ള ബ്രെഡാണ് എടുത്തിട്ടുള്ളത്. എന്നിട്ട് നമുക്ക് നമ്മൾ നേരത്തെ ഫില്ലിംഗ് ഉണ്ടാക്കി വെച്ചില്ലേ, ആ ഫില്ലിംഗ് നമുക്ക് ഈ ബ്രെഡിൻ്റെ നടുവിലേക്കായിട്ട് വെച്ച് കൊടുക്കാം. അപ്പോൾ ആവശ്യത്തിന് വെക്കുക. അപ്പോൾ വെക്കുമ്പോൾ വല്ലാണ്ട് സൈഡിലേക്ക് ആക്കിയിട്ട് വെക്കണ്ട കേട്ടോ, കാരണം സൈഡിൽ നമുക്ക് ഒട്ടിക്കാനുണ്ട്. അതുകൊണ്ട് തന്നെ ഒരുപാട് അങ്ങ് സൈഡിലേക്ക് ആക്കണ്ട, നടുവിലാക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുക, ഒന്ന് പരത്തി കൊടുത്തിട്ട് വെക്കുക. ഇതിൻ്റെ മുകളിൽ നമുക്ക് അടുത്ത പീസ് ബ്രെഡ് വെക്കാനുള്ളത് കേട്ടോ. പിന്നെ ഇത് നമ്മുടെ മൈദയാണ്. മൈദ നമ്മൾ കുറച്ച് വെള്ളം ചേർത്തിട്ട് നല്ല പേസ്റ്റ് പരുവത്തിലാക്കിയിട്ട് എടുത്തതാണ്. അപ്പോൾ ഇതിനെ നമുക്കിതിൻ്റെ സൈഡിൽ ഇങ്ങനെ ആക്കിയിട്ട് ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. അപ്പോൾ സൈഡിൽ ഇതുപോലെ ആക്കിയിട്ട് കൊടുക്കുക, 4 സൈഡിലും ആക്കണം. നല്ല രീതിയിൽ തന്നെ ഒട്ടിച്ചിട്ട് എടുക്കണം കേട്ടോ ഇതിൻ്റെ 4 സൈഡും. അതിന് വേണ്ടിയിട്ടാണ് മൈദ ഒരുപാട് അപ്ലൈ ചെയ്യേണ്ട ആവശ്യം ഉണ്ടാവില്ല, കുറച്ച് തന്നെ തേച്ചാലും മതിയാവും. എന്നിട്ട് ഇതുപോലെ ബ്രെഡ് അടുത്ത പീസ് ബ്രെഡ് മുകളിൽ വെച്ചിട്ട് ഇങ്ങനെ സൈഡ് അങ്ങ് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അത് നല്ല രീതിയിൽ തന്നെ ഒട്ടിയിട്ട് നിന്നോളൂ കേട്ടോ. അപ്പോൾ നമുക്കിനി എല്ലാതും ഇതുപോലെ ആക്കിയിട്ട് എടുക്കാം. എല്ലാ ബ്രെഡിൻ്റെ പീസസും ഇതുപോലെ ആക്കിയിട്ട് നമുക്ക് എടുക്കാം. എന്നിട്ട് നമുക്ക് ഇനി ഒരു കാര്യം കൂടെ ചെയ്യാണ്ട് കേട്ടോ, എന്താണെന്ന് ഞാൻ പറഞ്ഞുതരാം. അതിനു മുമ്പ് നമുക്ക് എല്ലാം ഇതുപോലെ ഒന്ന് ആക്കിയിട്ട് എടുക്കാം. ഇനി ഞാനിവിടെ കുറച്ച് മുട്ട എടുത്തിട്ടുണ്ട് കേട്ടോ. കുറച്ച് മുട്ടയൊന്നും അല്ല കേട്ടോ, ഒരു മുട്ടയുള്ളൂ. ഒരു മുട്ടയിൽ കുറച്ച് ഉപ്പിട്ടിട്ടൊന്ന് ബീറ്റ് ചെയ്താണ്. എന്നിട്ട് ഞാനിവിടെ ഒരു ഫ്രൈ പാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഫ്രൈ പാൻ നമുക്കൊന്ന് ചൂടാക്കി കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് നമുക്ക് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുക്കാം.
ഓയിലൊന്ന് ചൂടായിട്ട് വരുമ്പോൾ നമ്മൾ ഈ നേരത്തെ ഉണ്ടാക്കി വെച്ചില്ലേ ബ്രെഡിൻ്റെ അത് അതെടുക്കാം. എന്നിട്ട് നമുക്കതിൻ്റെ ഓരോ സൈഡായിട്ടതാ, ഒരു സൈഡ് ആദ്യം ഇങ്ങനെ മുക്കതിൽ ജസ്റ്റ് സൈഡ് മാത്രം ഡിപ്പ് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമുക്കതിനെ ഈ ഫ്രൈ പാനിൽ ഇങ്ങനെ ഒന്ന് പിടിച്ചു കൊടുക്കാം. കുറച്ച് മിനിറ്റൊന്നും വേണ്ടി വരില്ല, ഏതാനും സെക്കൻഡ്സ് മാത്രം നമ്മൾ പിടിച്ചാൽ മതിയാവും. അപ്പോഴേക്കും അത് കുക്കായിട്ട് കിട്ടും, കാരണം മുട്ടയല്ലേ, പെട്ടെന്ന് തന്നെ റെഡിയാവും. ഇപ്പോൾ കണ്ടോ ആ സൈഡ് അങ്ങ് സീൽ ചെയ്തിട്ട് വന്നു. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സമയം പിടിച്ചാൽ മതിയാവും. പിന്നെ ഇതിന് ഓയിൽ ഒഴിക്കണം എന്ന് നിർബന്ധമില്ല കേട്ടോ, ഓയിലില്ലാതെ നമുക്കിതേപോലെ ചെയ്യാം. നോൺ സ്റ്റിക്കിൻ്റെ പാന് എടുത്താൽ മതി. അപ്പോൾ ഇങ്ങനെ നമുക്ക് ഓരോ സൈഡും ഇതുപോലെ ആക്കിയിട്ട് ഈ ബ്രെഡിൻ്റെ നാല് സൈഡിലും നമുക്ക് ഇതേപോലെ ആക്കിയിട്ട് എടുക്കണം. അപ്പോൾ നമ്മൾ ഈ മുട്ട വെച്ചിട്ട് ഒന്ന് സീൽ ചെയ്തിട്ട് എടുക്കുന്ന പോലെ കേട്ടോ. പിന്നെ നമുക്കിനി വേണമെങ്കിൽ ഇത് മൊത്തമായിട്ട് നമുക്ക് മുട്ടയിൽ കവർ ചെയ്തിട്ട് വേണമെങ്കിൽ ഫ്രൈ ചെയ്തിട്ട് എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ അങ്ങനെ ചെയ്യുന്നില്ല, അപ്പോൾ അങ്ങനെ വേണ്ടവർക്ക് അങ്ങനെ ചെയ്യാം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ഒരുപാട് മുട്ട വേണ്ടി വരും. ഇതിപ്പോൾ ജസ്റ്റ് ഒരു മുട്ട കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് എണ്ണം ഇതേപോലെ ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ട് പറ്റും. അപ്പോൾ ഇതിൻ്റെ നാല് ഭാഗം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അത് ഫ്രൈ പാനിലൊന്ന് വെക്കുക, ജസ്റ്റ് വെറുതെ ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാൻ വേണ്ടിയിട്ടാണ്. ആ സമയം കൊണ്ട് നമുക്ക് അടുത്തത് ഇതേപോലെ തന്നെ ചെയ്യാം. എന്നിട്ട് നമുക്ക് കുറഞ്ഞ തീയിൽ വെച്ചിട്ട് രണ്ട് സൈഡും ഇതേപോലെ നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറാവുന്നത് വരെ ഒന്ന് ഫ്രൈ ചെയ്തിട്ട് എടുക്കാട്ടോ. അപ്പോൾ എൻ്റെ ആദ്യത്തെ കുറച്ച് ഓവറായിട്ട് പോയിട്ടോ, അത് കാരണം ഞാൻ ഫസ്റ്റ് വെച്ചതായിരുന്നു. അപ്പോൾ അത്രക്കാവേണ്ടതായി ഒരു പരുവത്തിൽ ആയാൽ മതി കേട്ടോ. രണ്ട് സൈഡും ജസ്റ്റ് ഒന്ന് ടോസ്റ്റ് ചെയ്തിട്ട് എടുക്കാം. ഇത്രയേ ഉള്ളൂ, നല്ല ടേസ്റ്റാണ് കഴിക്കാൻ. അപ്പോൾ എല്ലാവരും എന്തായാലും ഒന്ന് ട്രൈ ചെയ്തിട്ട് നോക്കുക കേട്ടോ. നല്ല സിമ്പിളും അല്ലേ ഉണ്ടാക്കാൻ, എല്ലാവരും മറക്കാതെ ട്രൈ ചെയ്ത് നോക്കാം. ഇൻഷാ അള്ളാ മറ്റൊരു നല്ല വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം.